നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തീർത്തും അപലപനീയമായ ഒരു പ്രവൃത്തിയാണ് വനിതാ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൊരു അധംപതനം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് തീർത്തും പരിഹാസ്യമാണ്. ആറു വനിതാ പോലീസുകാരുടെ പ്രഹസനമാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നടന്നത്. സാക്ഷരത കേരളം എന്ന് അഭിമാനിക്കുമ്പോഴും ഉന്നത പദവിയിൽ ഇരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത് തീർത്തും അപലപനീയമാണ്. അതിനെ അത്തരത്തിൽ തന്നെ സമൂഹം കാർക്കിച്ചു തുപ്പുന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മലയാളികൾക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിലുള്ള കോപ്രായങ്ങളും തീർത്തും പരിഹാസയോഗ്യവും അവഗണിക്കപ്പെടുന്നത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനൊപ്പം തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് പോലീസിന്റെ സെൽഫി എടുക്കൽ പ്രഹസനം. ആറ് വനിതാ പോലീസുകാരാണ് സെൽഫി എടുത്തത്. വനിതാ പോലീസുകാരുടെ ഫോണിലാണ് ചിത്രം പകർത്തിയത്. സംഭവം വിവാദമായതോടെ ആറ് വനിതാ പോലീസുകാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും താക്കീത് നൽകുകയും ചെയ്തു. വകുപ്പുതല അന്വേഷണം തുടരുകയാണ്. ഒരു കൗതുകത്തിന് എടുത്തതാണെന്നാണ് പോലീസുകാരുടെ വിശദീകരണം. എന്നാൽ ഇതിനിടയിൽ തന്നെ സ്വപ്ന സുരേഷ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ദിവസങ്ങളിൽ ആശുപത്രിയിലെത്തിയ പ്രമുഖരുടെ വിവരങ്ങൾ എൻഐഎ ശേഖരിക്കുന്നു. അനിൽ അക്കര MLA ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്ന് എൻഐഎ കണ്ടെത്തുകയും ചെയ്തു. സ്വപ്ന സുരേഷ് അഡ്മിറ്റ് ആയ ദിവസം രാത്രിയാണ് അനിൽ അക്കര ആശുപത്രിയിൽ എത്തിയത്. ഇതേ തുടർന്ന് എൻഐഎ അധികൃതർ അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടിയിരിക്കുന്നു. താൻ ആശുപത്രിയിൽ പോയിരുന്നുവെന്നും സ്വപ്ന സുരേഷ് ഉന്നതരെ ബന്ധപ്പെടാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് അധികൃതരെ അറിയിക്കുന്നതിനാണ് പോയതെന്നും അനിൽ അക്കര വിശദീകരിച്ചു. മന്ത്രി AC മൊയ്തീൻ നേരിട്ടെത്തിയാണ് സ്വപ്ന സുരേഷിന് ഉന്നതരുമായി ചർച്ച നടത്താനുള്ള അവസരമുണ്ടാക്കിയതെന്ന ആരോപണം അനിൽ അക്കര നേരത്തെ ഉന്നയിച്ചിരുന്നു. അതേസമയം ആശുപത്രിയിൽ വെച്ച് സ്വപ്ന സുരേഷ് നഴ്സുമാരുടെ ഫോണിൽ നിന്ന് ഉന്നതരെ ബന്ധപ്പെട്ടുവെന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നു. ഇന്റലിജൻസ് അന്വേഷണത്തിലും ഫോൺ വിളിച്ചതായി സൂചനയില്ല. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ റിപ്പോർട്ട് ഇന്ന് ജയിൽ വകുപ്പിന് കൈമാറുകയും ചെയ്യും. ആശുപത്രിയിൽ വെച്ച് സ്വപ്ന സുരേഷ് ഉന്നതരെ ഫോണിൽ ബന്ധപ്പെട്ടെന്നുള്ള സൂചനയുണ്ടായിരുന്നു. വനിതാ സെല്ലിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും ആശുപത്രി സൂപ്രണ്ട് വിളിച്ചു വരുത്തി വിവരം തേടുകയും ചെയ്തിരിക്കുന്നു. ഒന്നും അറിയില്ലെന്നാണ് ജീവനക്കാരുടെ മൊഴി. എന്നാൽ അവരിൽ ഒരാളുടെ ഫോണിൽ നിന്നും സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്തേക്ക് വിളിച്ചതായാണ് NIA ലഭിച്ച സൂചന. സ്വപ്ന സുരേഷ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ വനിതാ സെല്ലിൽ ജോലി നോക്കിയ എല്ലാ ജീവനക്കാരുടെയും ഫോൺ വിളി വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷിക്കുന്നുണ്ട്. അതേസമയം സ്വപ്ന സെല്ലിനുള്ളിൽ ഫോൺ ചെയ്തെന്ന പേരിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരും പരാതി നൽകിയിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MS ആൻഡ്രൂസ് അറിയിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.